എഫ് സി ഗോവ ഈ സീസണിലെ ആദ്യത്തെ വിജയം സ്വന്തമാക്കുന്നു ഈസ്റ്റ് ബംഗാൾ തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ തോൽവി ഐ എസ് എല്ലിൽ സ്വന്തമാക്കുന്നു എന്നുള്ളതാണ് പറയേണ്ടത് എന്താണെങ്കിലും തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ തോൽവിയിലെ മത്സരത്തിൽ മൂന്ന് ഗോളുകളാണ് വാങ്ങിക്കൂട്ടുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ് സി ഗോവ ത്രീ ഈസ്റ്റ് ബംഗാൾ ടു എന്നുള്ളതാണ് സ്കോർ ലൈൻ അതും ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോം ഗെയിം ആയിരുന്നു എന്നുള്ളതും ഈ ഒരു മത്സരത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാം ഹോം ഫാൻസിന് മുൻപിലാണ് ഈ ഒരു മത്സരം തോറ്റിരിക്കുന്നത് എനിക്ക് ഈസ്റ്റ് ബംഗാളിൻ്റെ അവസ്ഥ കാണുമ്പോൾ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയിട്ട് അത് അവസാനം വീണ്ടും ഹോവ കുക്ക് ചെയ്ത് അടുക്കി പിടിച്ച് കരിഞ്ഞു പോയ ഒരു അവസ്ഥയാണ് കാരണം അത്രയും നല്ലൊരു സ്കോൾ അവർക്കുണ്ട് എന്നുള്ളത് നമുക്കറിയാം സോ നമ്മൾ മുമ്പ് സീസണിൻ്റെ മുമ്പ് ഈസ്റ്റ് ബംഗാളിലെ എക്സ്പെക്റ്റേഷൻസ് പറഞ്ഞപ്പോഴും പറഞ്ഞാണ് നല്ല ട്രാൻസ്ഫേഴ്സൊക്കെ അവർ നടത്തിയിട്ടുണ്ട് പക്ഷേ അവരുടെ കോച്ചിങ് പ്രശ്നങ്ങൾ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരുമോ എന്നുള്ളത് അത് തന്നെയാണ് അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം ഇപ്പം തുടർച്ചയായിട്ടുള്ള അഞ്ച് മത്സരമാണ് പരാജയപ്പെട്ടിട്ടുള്ളത് ഡുറൻ കപ്പിലെ തോൽവി അതുപോലെ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിൻ്റെ പ്ലേ ഓഫിലെ ഏറ്റ തോൽവി അതുപോലെ ഇപ്പം ഐ എസ് എല്ലിൽ മൂന്ന് മത്സരങ്ങൾ തോറ്റ് നിൽക്കുകയാണ് എന്നുള്ളതാണ് സോ ഈ ഒരു മത്സരം പരാജയപ്പെട്ടതോടുകൂടി ഈസ്റ്റ് ബംഗാളിൻ്റെ ഫാൻസൊക്കെ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ് ഗോ ബാക്ക് ഒക്കെ വിളിക്കുന്ന ചാൻസ് അങ്ങനത്തെ ഇതൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു കോൾ സ്ക്വാഡ്രാറ്റിനെതിരെ എന്നാൽ ബോർഹ എന്ന് പറയുന്ന ഗോവയുടെ താരം ഇന്ന് ഹാട്രിക്ക് സ്വന്തമാക്കി ഗോവയുടെ മൂന്ന് ഗോളുകൾ സ്വന്തമാക്കിയുള്ള താരമാണ് ആ താരത്തിന് വേണ്ടി ചാൻഡ് ചെയ്യുന്നൊരു സാഹചര്യവും നമ്മൾ കണ്ടു അദ്ദേഹം മുൻ ഈസ്റ്റ് ബംഗാളിൻ്റെ താരം കൂടിയായിരുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിൽ എഫ് സി ഗോപയുടെ ഒരു അറ്റാക്കിങ് എസ്പെഷ്യലി ആദ്യത്തെ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ഇപ്പം പറഞ്ഞ പോലെ അൺസ്റ്റോപ്പബിളായിട്ട് തന്നെയാണ് അവർ നടത്തിയത് എസ്പെഷ്യലി ആ റൈറ്റ് സൈഡിൽ നിന്ന് ബോർഹയും ബോറിസും ചേർന്ന് ഒരിക്കലും അവസരങ്ങൾ ഇനിയും അവർക്ക് ഗോളുകൾ അടിക്കാമായിരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പോൾ ബോർഹയെ സംബന്ധിച്ചിടത്തോളം വേണേൽ ആട്രിക് അസിസ്റ്റ് വരെ നേടാനുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്താണെങ്കിലും നമ്മൾ ആദ്യത്തെ മത്സരത്തിൽ ഗോവയുടെ ഒരു പെർഫോമൻസ് ഇതേപോലെ തന്നെ ആയിരുന്നു ആദ്യത്തെ ഒരു പത്തിരുപത് മിനിറ്റ്സ് പക്ഷേ ആ മൊമെന്റ്സിലൊന്നും അവർക്ക് ഷോട്ട് ഓൺ ടാർഗറ്റ്സ് ഒക്കെ വന്നെങ്കിലും ഗോളുകൾ കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഇരുപത് മിനിറ്റിൽ തന്നെ അവർക്ക് ആ ആദ്യ രണ്ട് ഗോളുകൾ നേടി കാര്യങ്ങളൊക്കെ ഒന്ന് സെക്യൂർഡ് ആക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ് പിന്നീട് ആണ് ഈസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗോൾ അത് പെനാൽറ്റി ആണ് മാദി തലാല് ആണ് ആ പെനാൽറ്റി അടിക്കുന്നത് തലാലിനെ തന്നെ നിം നിംതോർജി ഫോളോ ചെയ്യുന്നതാണ് അത് ഒരു ഫൗൾ ചെയ്യേണ്ട ഒരു ആവശ്യകത അവിടെ ഉണ്ടായില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അതല്ലെങ്കിലും അത്ര ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് പോകില്ലായിരുന്നു എന്താണെങ്കിലും ആ ഒരു ഓപ്പർച്യൂണിറ്റി മുതലാക്കി ഈസ്റ്റ് ബംഗാൾ ഗോള് നേടി പിന്നീടാണ് ബോർഹയുടെ ഗൻഡാഫിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു തേർഡ് ഗോള് വരുന്നത് സോ അതോടുകൂടി ഗെയിം സീല് ചെയ്തു എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോയി ഇപ്പം ഫസ്റ്റ് ഹാഫ് കഴിയും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ഗോവ ഇൻറ്റൻസിറ്റിയിൽ വന്നോ എന്നുള്ള ഡൗട്ടാണ് കാരണം അവർക്ക് ഇഞ്ചേർ ഇഞ്ചുറി പ്രശ്നങ്ങൾ പാർമാൻഡോ സാധുക്കുമൊക്കെ ഇതിനു മുമ്പ് ആണ് മാത്രമാണ് ഇഞ്ചോർഡ് ആയത് അല്ലെങ്കിൽ ഈ അവർക്ക് ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അവരൊന്ന് ഡൗൺ ആയി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഈസ്റ്റ് ബംഗാളിന് അറിയാമല്ലോ ബാക്കപ്പ് അല്ലെങ്കിൽ ബെഞ്ച് സ്ട്രെങ്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലോണം ഉണ്ട് പക്ഷേ അതൊന്നും അത്ര എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല സെക്കൻഡ് ഹാഫിൽ പിന്നെ ആ ഡേവിഡ് സബ്സ്യൂട്ടായിട്ട് വന്നിട്ടുള്ള ആണ് അദ്ദേഹം നമുക്കറിയാം നല്ലൊരു ഇന്ത്യൻ സ്ട്രൈക്കറാണ് അദ്ദേഹമാണ് ആ ഒരു ഗോൾ സ്കോർ ചെയ്തതെന്ന് നമുക്ക് പറയാമെങ്കിലും സോ എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിൽ മറ്റൊരു കാര്യം പറയേണ്ടത് കാൾ മക്യുവിന് കൊടുത്തിട്ടുള്ള ആ ഒരു റെഡ് കാർഡാണ് അത് എന്തിനാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല അത് ഞാൻ പ പലവട്ട എൻ്റെ ഹൈലൈറ്റ്സ് കണ്ടു നോക്കി അത് റെഡ് കാർഡ് എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊന്നു പറയണേ സോ എന്താണെങ്കിലും കോൾസ് കോഡറാറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാക്കിൻ്റെ ഒരു മണം വരുന്നുണ്ട് ഈസ്റ്റ് ബംഗാൾ കോൾസ് കോഡ്രാറ്റിനെ സാക്ക് ചെയ്യുമോ എന്നുള്ള ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ നിൽക്കുന്നു ഹൈലി ചാൻസസ് ആണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നോക്കാം എന്ത് തീരുമാനമായിരിക്കും അവരുടെ സൈഡിൽ നിന്ന് എടുക്കുക കാരണം ഫാൻസ് ഒക്കെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് കാണുന്നത് അവരുടെ ലാസ്റ്റ് സീസണിലും പെർഫോമൻസ് ഉറപ്പായിട്ടും അത്ര മികച്ചതായിരുന്നില്ല പിന്നെ സൂപ്പർ കപ്പ് അടിച്ചു എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞാലെ മുന്നോട്ടൊക്കെ പോകാൻ സാധിച്ചത് പക്ഷേ ഇത്തവണത്തെ സാഹചര്യം അത്ര നല്ലതല്ല ഇത്രയും വലിയൊരു ഒക്കെ നടത്തിയിട്ട് കൂടി എന്നുള്ളതാണ് സോ എനിവേ ഗോവ അവരുടെ ആദ്യത്തെ വിൻ നേടി മൂന്ന് പോയിന്റ്സ് നേടുന്നെങ്കിൽ സ്റ്റിൽ മൂന്ന് മാച്ച് കഴിഞ്ഞിട്ടും ഇത്രയും വലിയ ഒരു സ്പെൻഡിങ് നടത്തിയിട്ടുള്ള ഐ എസ് എല്ലെ ക്ലബ്ബിന് ഒരു പോയിന്റ് പോലും നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഒപ്പിനിയൻ സിറ്റി കമ്പോസ്റ്റാൻ വേണ്ടി ഈ സാധിക്കും